Now, slowly open your eyes. ഇപ്പൊ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ടിന്യൂ ടി ഓ ഇസഡ് എൽ പി. ഇതൊക്കെ നിങ്ങൾ വായിച്ച പുസ്തകങ്ങളാണ്. നിങ്ങൾക്ക് നല്ല വായനയുണ്ട്. യു ഹാവ് ഗോട്ട് എ വണ്ടർഫുൾ കളക്ഷൻ. കീപ് ഇറ്റ് അപ്പ്. അതാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്റെ അറിവിൽ നല്ല വായന ഇല്ലാത്തതാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും. അല്ലേ അല്ലേ, അതാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത്. പക്ഷേ താൻ പറയണോ? ഇവിടുത്തെ സെർവന്റ് പയ്യന് പോലും എന്നെ പുച്ഛമുണ്ട്. ഓഹോ, ഇതെന്താണ് സാറേ? രാവിലെ ഉറക്കമാണോ? അല്ല, ഞാൻ ഈ പുസ്തകം വായിക്കുകയായിരുന്നു. താനിത് വായിച്ചിട്ടുണ്ടോ? എന്താ സാറേ, മറ്റോമല്ലാണോ? ഒരു ക്ലാസിക് പുസ്തകം കണ്ടാ തിരിച്ചറിയില്ലേ? നീ എന്തിനാ പഠിച്ചത്? വരും തലമുറ വായന അവഗണിച്ച് എവിടേക്ക് പോകാനാ? നാശത്തിലേക്കോ? സാറേ, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം പൂരെ ഉള്ളവായിരുന്നു. എന്തു പറയാനാ സാറേ, അമ്മച്ചിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കണം. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴേ പല പണികൾക്ക് പോയി തുടങ്ങി. അതിനിടെ പഠിത്തമൊന്ന് പോയി. പഠിത്തവും വായനയും തമ്മിൽ വലിയ ബന്ധമില്ലടോ. അക്ഷരം മതി വായിക്കാൻ. സാറേ, ഞാൻ പുസ്തകം കൊണ്ടിരുന്ന വീട്ടിൽ കഞ്ഞി ഒഴുകൂല. സാറിന് കാശുണ്ട്, വായിക്കാം, എന്തു ആവാം, നമ്മൾ അത്തപ്രാണി. സാറിന് വേറെ ജോലിയൊന്നുമില്ലേ? ഏത് നേരം നോക്കിയാൽ ഈ റൂമിൽ കാണാലോ. ഈ ലോകം കെട്ടതാണ്, അതിൽ നിന്നും രക്ഷ നേടാൻ ഞാൻ സ്വയം ഇവിടെ ഒരു ആത്മീകം തീർക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ പോന്ന്. സാറിന് ബില്ലടച്ചതിന്റെ ബാക്കി പൈസ തരാൻ വന്നതാ. അത് താൻ വെച്ച. ഓ, അത് വേണ്ട സാറേ. ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. സാർ എനിക്ക് മാസം കൃത്യമായി തരുന്ന മതി. അല്ല, ഇതൊക്കെ എന്ത്? ഇതൊക്കെ ഒരു സ്നേഹം. വരട്ടെ സാറേ. എന്തായിരുന്നു അവിടെ ഇത്ര നോക്കാൻ? ഏ, ഞാൻ ആ ചുവരിലെ ചിത്രം നോക്കിയായിരുന്നു. എന്താ അതിലിത്ര? ഒരു പഴയ കവിത ഓർത്ത്. ആ, അത് വിട്ടെ. താൻ ആളൊരു സുന്ദരനാണ്. ഏ, എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ധാരാളം പേർ പറഞ്ഞിട്ടുണ്ട്. എന്ത് താൻ പറഞ്ഞത്? അവളും ഏതവള്? ഒരുപാട് അവളുമാരുണ്ടല്ലോ. താൻ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഓ, അത് അതൊരു കോളേജ് സ്റ്റുഡന്റ് ആണ്. കോടി സുന്ദരിയ. ഐ വിൽ ജസ്റ്റ് റിംഗ് വെനെവർ ഐ നീഡ്. എന്ത് നീഡ്? തനിക്ക് വെറുതെ നോക്കിയിരിക്കാനും സംസാരിച്ചിരിക്കാനും അല്ലേ? അതിന് ഈ ചീത്തപ്പേര് വാങ്ങണം. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. സാർ, അവിടെ പുതിയ മൂന്ന് പുസ്തകങ്ങൾ കണ്ടു. അതെ, കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്, വായിച്ചു തീർത്തു. അല്ല, നീ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പക്ഷേ നിങ്ങൾ ഒരെണ്ണം പോലും എനിക്കിതുവരെ വായിക്കാൻ തന്നിട്ടില്ല. ഐ ഡോണ്ട് ലേൺ മൈ ബുക്സ്, പ്രത്യേകിച്ച് നിന്നെ പോലൊരുവൾക്ക്. സാർ എന്തിനാ ഇത്ര പണം നിന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞാൽ മതി. അതല്ല സാർ, നിനക്ക് പോകാറായില്ലേ? പണം താ അവിടെ മേശപ്പുറത്ത്. വേണ്ട സാർ, നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. സന്തോഷം? നിങ്ങൾക്ക് ലോകം അറിയുന്ന എഴുത്തുകാരനാകാൻ സാധിക്കും.
നിങ്ങളോട് സംസാരിക്കുവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിന് ഞാൻ പണം വാങ്ങി. പണം എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോടി, എനിക്ക് ആരുടെയും സൗജന്യം വേണ്ട. ഞാനും സുന്ദരനല്ലേ? അതെ അതെ. നിങ്ങൾക്ക് മൊത്തം എത്ര സുഹൃത്തുക്കളുണ്ട്? വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അതിൽ അവൻ മാത്രമേ എന്നെ സഹിക്കാൻ നിനക്കുള്ളൂ. യു ആർ റിയലി എ വണ്ടർഫുൾ പേഴ്സൺ. താൻ വലിയവനാണ്. താൻ മാത്രമേ ഇത് പറയുള്ളൂ. എന്താണോ താൻ ഈ പറയുന്നത്, എല്ലാം തന്റെ തോന്നല. താൻ എഴുതിയ ആദ്യത്തെ പുസ്തകമില്ലേ, അത് നല്ല ശ്രദ്ധ പിടിച്ചു പറ്റിയില്ലേ? താൻ ഇങ്ങനെ പറയുമ്പോഴാണ് എന്തെങ്കിലും ആത്മവിശ്വാസം കിട്ടും. തന്റെ ചില പ്രയോഗങ്ങൾ അതിലെ ഇറ്റ്സ് അമേസിംഗ്, ഫാന്റാസ്റ്റിക്. എന്തൊക്കെ പറഞ്ഞു പ്രശംസിച്ചാലും താൻ ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം. എനിക്കറിയാടോ, എനിക്കറിയാം. പിന്നെ തനിക്കറിയാലോ ഞാനിങ്ങനെ മദ്യപിക്കാതെ തന്നെ വല്ലപ്പോഴും, അതും തന്നോടൊപ്പം മാത്രം. എനിക്കറിയാടോ, അതുകൊണ്ടല്ലേ ശനിയാഴ്ചകളിൽ താൻ വരുമ്പോൾ ഒരു കുപ്പിയുമായി ഞാനോട് ഒരുങ്ങിയിരിക്കുന്നത്. എനിക്കറിയാടോ, തന്റെ ഒരേ ഒരു കമ്പനി ഞാനാണെന്ന് എനിക്കറിയാം. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. വി ആർ റിയലി പേഴ്സൺസ് വിത്ത് ദ സെയിം വേവ് ലെങ്ത്. പക്ഷേ ഇന്ന് ഞാൻ ഇത്തിരി കൺഫ്യൂസ്ഡ്. എന്തു പറ്റിയടോ? ഈ ലിറ്റിൽ പ്രോബ്ലം. ഐ ആം ടെൻസ്ഡ്. ഞാൻ ക്രൈസിസിലാണ്, ചില ഫിനാൻഷ്യൽ ക്രൈസിസ്. തനിക്ക് എന്ത് ക്രൈസിസ്? താൻ എന്നോട് പറ. ഇതിന് മുന്നേ ഞാൻ തന്നെ സഹായിച്ചിട്ടുണ്ടല്ലോ. അതാടോ തന്നോട് ചോദിക്കാൻ എനിക്കൊരു മടി. എത്ര വട്ടം ഞാൻ തന്നോട്. അത് കളയണോ? തനിക്ക് ആവശ്യം വന്നാൽ ഞാനില്ലേ? തനിക്ക് ഞാൻ എത്ര തരാനുണ്ട്? എനിക്ക് കൊടുക്കാനും വാങ്ങാനും വേറെ ആരുണ്ടോ താനല്ലാതെ? സത്യത്തിൽ താനൊരു പാവമാണ്. സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? എന്നെ എന്നേക്കാൾ അറിയാവുന്ന ആളല്ലേ നിങ്ങൾ പറഞ്ഞു. എങ്കിലും തന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കുന്നതല്ലേ ഉചിതം. എന്നെ ലോകം മുഴുവൻ പരിഹസിക്കും. ആരും ഒരു നല്ല വാക്ക് പറയുന്നു, അവൻ മാത്രം. എന്നാലും ലോകം എന്നെ കാണുന്നത് തന്റെ വെറും വിഭവം മാത്രമായിരിക്കും. അല്ല അല്ല, എനിക്കറിയില്ലേ എന്താ. ശരി, കാണുന്നു. എന്തായിരുന്നു ആ മേശവലി പൊമ്പോ? ഒരു കണ്ണട കിട്ടിയോ? അതിന് എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു സ്ഫടിക ചില്ലിന്റെ അകക്കാഴ്ച സത്യത്തിന്റെ മറുപുറം കാട്ടിത്തരുന്ന മായ. സത്യമായിരിക്കും അതോ രൂപം എന്നെ വെട്ടിയാക്കിയതാണ്? ഒന്നും അറിയണമെന്ന്, ഒന്ന് പരീക്ഷിക്കണം. എങ്ങനെ? നമസ്കാരം ഉണ്ട് സാറേ. ആ ബില്ലും പൈസ ഇങ്ങട്. എവനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലും രൂപം പറഞ്ഞത് സത്യമായിരിക്കും. എന്തായാലും ഒന്ന് പരീക്ഷിക്കാം. അവനെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും അറിയും. താൻ തന്നെ, ഒരു മാറ്റവുമില്ല. ഇതെന്താ ഇങ്ങനെ? ഇനി രൂപനെ പറ്റിച്ചതാണ്? അതെ, രൂപനെ വെട്ടിയാക്കിയത് തന്നെ. രൂപനെ വെട്ടിയാക്കി, ഒരു മാറ്റവുമില്ല. എന്താ സാറേ വല്ലാതെ നോക്കുന്നേ? പനിയുണ്ടോ? ഏയ് ഒന്നുമില്ല. ബില്ലും പൈസയും എന്താ ഇവിടെ ഇരിപ്പുണ്ട്, താൻ എടുത്തു.
അപ്പൊ ശരി സാറേ. ഹലോ, ആ എന്താണ് ോ ഹലോ, ആ എന്താടി, ആ തിരുത്തിരക്കിൽ നിൽക്കുകയാണ് പറയാനാ. ഇന്ന് മൊത്തത്തിലൊരു വല്ലാത്ത ദിവസം, ടോട്ടലി ഒരു ഡൾ ഡേ. പറഞ്ഞാ മതിയല്ലോ. ആ എന്റെ പതിവ് എടുപ്പില്ലേ? ഇല്ല. എന്താ ലോ താനിക്കൊന്നും തരാറുള്ള പതിവ് അതില്ല? ഇല്ല. ഓ, ഞാനിന്നും ഇവിടെ വന്നിരിക്കുന്നതും ഇങ്ങനെ വന്നിരിക്കുന്നതും ഒക്കെ തനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു. അല്ലേ, തനിക്കല്ലേലും എല്ലാവരെയും പെട്ടെന്ന് മടുക്കുന്ന വ്യക്തിയല്ലേ? അങ്ങനല്ല, ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്നെ പറഞ്ഞാ മതി. ഹലോ ഹലോ, ലൈൻ കിട്ടുന്നില്ല. ഹലോ ഹലോ, ക്യാൻ യു ഹിയർ മീ? ക്യാൻ യു ഹിയർ മീ? ഹലോ, യാ യാ, യെസ്, ഐ ക്യാൻ ഹിയർ യു, ഐ ക്യാൻ ഹിയർ യു. Yes, what's the present condition? Hey boys, what the hell are you doing there? I can't understand what you are telling. No. Ella, no. Annele thaniki vatta. My god, please. എന്തു പറ്റി? ഏ, ഒന്നുമില്ല, ഇരിക്കൂ. ആകെ ഒരു മാറ്റം പോലെ. ഇത് നിനക്കായി ഞാൻ നൽകുന്നു എന്റെ ഹൃദയത്തിൽ തൊട്ട സമ്മാനമാണ്. ഇന്നും ഞാൻ പണം നൽകുന്നില്ല, കാരണം ഇനിയും എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കും. താൻ എല്ലാവരെയും നോക്കി, പക്ഷേ സ്വയം നോക്കാൻ മറന്നു അല്ലേ?